വെൽക്കം ടു ബ്ലാക്ക് ഈസ് വ്ലോഗ്. അപ്പോൾ അല്ല, ഇപ്രാവശ്യം ഞാൻ പറയും, ഞാൻ കുറച്ച് ബിസിയാണ്. വളരെ അവിചാരിതമായിട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് എടുത്ത ഡിസിഷനാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മളൊരു വ്ളോഗ് പെട്ടെന്ന് ചെയ്യാണ്. അതിൻ്റെ കാരണം നമ്മൾ കോട്ടയത്ത് വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരു 2-3 വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ച് വന്ന്, പക്ഷേ സമയത്തിന് തീർന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ സമയം ഏതാണ്ട് രാത്രി ആവാനൊക്കെ പോലെ സന്ധ്യയായി തുടങ്ങി. നമുക്ക് സേഫായിട്ട് നിൽക്കാനൊരു സ്ഥലം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കോട്ടയത്ത് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു റിസോർട്ട് ഉണ്ട്, റെയിൻ ഫോറസ്റ്റ് ഹെറിറ്റേജ് റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ സാധാരണ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. എന്തെന്ത് പോയി എൻ്റെ ബാല്യം. കേരളത്തിൽ ഞാൻ ഇങ്ങനെ ഒരു റിസോർട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണിച്ചു തരണം എന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് വന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ഞാനിപ്പോൾ പറയണില്ല, ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഞെട്ടി 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 അവസാനം വെട്ടിത്തെറിക്കും. എഴുതി ഈ ഗേറ്റ് തുറന്ന് അകത്ത് ചെല്ലുന്നതോടുകൂടി ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. റെഡി ആയിരുന്നോട്ടാ. ആ, ഞങ്ങളെ പോലെ 2 സ്ത്രീ രത്നങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങള് സത്യത്തിൽ ഇവിടെ ഒരു സ്റ്റേ നോക്കി വന്നതാണ്. അപ്പൊ നമ്മളോട് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഇവിടെ രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് വന്നു. ഇങ്ങനെ ഒരു ആംബിയൻസ് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്താ ഇവിടെ ഇങ്ങനെ ഇതൊരു കാടാണോ, ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവുമല്ലോ. ഇത് കാട് പോലെ തന്നെയാണ്. ഞങ്ങൾ ഇതിനകത്ത് ഒരു 14 കോട്ടേജുകളുണ്ട്. ജോലിക്ക് വേണ്ടി കൊടുക്കുന്ന കോട്ടേജുകളാണ് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഗസ്റ്റിന് വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റീസ് ഇതിനകത്ത് നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതും ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ വേണ്ടി. നമ്മൾ എല്ലാവരും അത് നമുക്ക് കാണാം. ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാം. നമ്മൾ സാധാരണ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ എവിടെയാണ് പോകുന്നത്? അതിലൊന്നും വാഴച്ചാട്ടം ഇതൊന്നും പോകണ്ട. നമ്മുടെ കോട്ടയത്ത് തന്നെ അതാ നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഓട്ടത്തോളം. പിന്നെ എന്താണ് ഇതിന് റെയിൻ ഫോറസ്റ്റ് എന്നൊക്കെ ഇട്ടത്? അത് നമ്മുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്യിക്കാം. ആർട്ടിഫിഷ്യൽ മഴയുണ്ട്. അത് അതിങ്ങനെ കാണിക്കാം. മഴയായിരിക്കോ? അതെ, അല്ല ഞങ്ങൾ വിചാരിച്ച മഴ നിർത്താൻ പറ്റും. അപ്പോ ഈ അത് വേറെ ഞങ്ങളുടെ പോക്കറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ നിൽക്കണോ പോണോ? ഈ ഈ വെള്ളച്ചാട്ടവും ഈ മഴയൊക്കെ കൊണ്ടൊരു എക്സ്ട്രാ പൈസ വരില്ല, ഒന്നും വേണ്ട. മഴയ്ക്ക് ഫ്രീ ആണ്, അതെല്ലാം ഫ്രീ ആണ്. നമ്മുടെ ഈ കോട്ടേജിൻ്റെ റേറ്റിനകത്ത് അവിടുത്തെ ഇവിടെ എൻജോയ് ചെയ്യാനൊക്കെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസിൽ ഇറങ്ങാം. പിന്നെ അവിടെ തന്നെ നമ്മുടെ പഴയ കൊട്ടവള്ളം റൈഡ്, അതായത് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ പഴയ കൊട്ടവള്ളം? കൊട്ടവള്ളം അതൊരു ബാസ്കറ്റ് ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബാസ്കറ്റ് ബോട്ട് റൈഡ് ഉണ്ട് ഇവിടെ. അവിടെ തന്നെ അതൊരു ഐലൻഡ് പോണ്ട് ഏരിയയിൽ വെള്ളച്ചാട്ടം വന്ന് വീഴുന്നത്. അവിടെ നമ്മൾ പെഡൽ ബോട്ട് റൈഡിംഗ് ഉണ്ട്. അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. അതിന് ഞങ്ങൾ ഈ വള്ളത്തിലൊക്കെ കൊണ്ടാൽ ആരെങ്കിലും ഉണ്ടാവും? ഇല്ല, നമ്മുടെ ഇവിടെ സത്യം പറഞ്ഞ കൂത്തമ്പലം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കൂത്തമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഇത് മറ്റേ പണ്ടത്തെ രാജാക്കന്മാരുടെ ആ ഒരു കൺസെപ്റ്റിൽ ഉണ്ടാക്കിയതാണ്. അത് നമ്മുടെ പഴയ കൂത്തമ്പലം ഇത് മെയിനായിട്ട് കഥകളി, കൂടിയാട്ടം, ഇതൊക്കെ രാജാക്കന്മാർക്ക് കണ്ട് രസിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇത്. ഇത് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും ഡെഡ് എൻഡ് എന്ന് പറയുന്നത് മീനച്ചിൽ റിവറിൻ്റെ സൈഡാണിത്. മീനച്ചിൽ റിവറിൻ്റെ കൈവരിയായിട്ടാണ്. ഇവിടെ നമ്മൾ ബോട്ടിംഗ് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് മീനച്ചിലാറിൻ്റെ ഒരു കൈവഴിയാണ്, ഒരു ചെറിയ കൈവഴിയാണ്. ശാഖയല്ല, ശാഖ. ഇത് ഒഴുകിച്ചേരുന്നത് വേമ്പനാട് ലേക്കിലേക്ക് ചെന്ന് കയറും. ഈ കാണുന്നത് കണ്ടോ? ഇത് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെ, ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നില്ലേ, ഇതിന് ഒരു വലിയ കഥയുടെ ബാക്കി പത്രമാണ് ഈ കിടക്കുന്ന ഒരു പാവത്താൻ. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് ഇവിടം വരെയൊക്കെ വെള്ളം കയറി. ഈ റിസോർട്ടിൻ്റെ ഇവിടെയൊക്കെ വെള്ളം കൊണ്ട് മൂടി ഇതിന്റെ മുതുകത്തോട്ട് വന്ന് ഈ പനോരമ ഇച്ചിരി മുമ്പ് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു. ഈ മുള ഇതെല്ലാം കൂടി അലച്ചു കെട്ടി അതിന്റെ മുതുകത്തോട്ട് വന്ന് വീണ് വേറൊരു വെള്ളവും കൂടി ഇതേപോലെ ഉണ്ടായി. അതിന്റെ അവശിഷ്ടമാണ് അവിടെ. അങ്ങനെ ഇത് ആകെ പൊളിഞ്ഞു പോയിട്ട് പിന്നെ അവർ കുറച്ചൊക്കെ റിനോവേറ്റ് ചെയ്ത് എടുത്തതാണ് ഈ കാണുന്നത്. ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇനി നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്നായിരിക്കും വൈകുന്നേരം ഭക്ഷണം. എനിക്കൊരു കൊടംപുളി കിട്ടി. കൊടംപുളി കണ്ടിട്ടുണ്ടോ? പച്ച കൊടംപുളി ഇതാ ഇവിടെ കിടന്നതാ. കണ്ടോ? കണ്ടിട്ടുണ്ടോ? കാണും എല്ലാവരും കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ട് കുറെ. വെള്ളച്ചാട്ടം തുടങ്ങുകയാണ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ വീടാണ്, ഇത് ഞങ്ങളുടെ വീട് പോലെയാണ്. നമ്മളോടും അവരങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്കൊരു സ്ഥാപനത്തിന് വർക്ക് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. ഇവരായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇവരുടെ സ്ത്രീകളാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഒരു ഹോംലി ഫീലാണ്. ഒരു ഹോംലി ഫീൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയി. നല്ല റെസ്റ്റോറൻറ്റ് കൂടെ കൊള്ളാട്ടോ. നല്ല സ്പേസ്, വെറുതെ വന്നാണ് നല്ല സ്പേസ്. ബുദ്ധിമുട്ടാണ്. ഇത് ഭയങ്കര വെള്ളം ചാടണോ? എൻ്റെ പൊന്നേ, വെള്ളക്കാട്ടം. ഇത് കുടിക്കുന്ന വെള്ളമാണ്. കോട്ടയത്ത് രണ്ടൊന്ന് വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്റ്റേ വേണമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ ശരിക്കും. അപ്പോൾ പറഞ്ഞു ഇങ്ങനൊരു സംഗതിയുണ്ട്, കാട് പോലെയൊക്കെ ഇരിക്കും, നിങ്ങൾ അവിടെ പോയി താമസിക്കും, നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ താമസിക്കാൻ വന്നോ ഞങ്ങൾ. ഇങ്ങനെ വിചാരിച്ചില്ല, കാണുന്നത് അത്ഭുതമായിപ്പോയി. മഴ, അടിപൊളി. ഞങ്ങള് രാത്രി ഇവിടെ ഡാൻസും കളിക്കും. ഇവിടെ റെയിൻ ഡാൻസ് ഉണ്ട്. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണല്ലേ എല്ലാം? ഈ പാറ അല്ലല്ല, ഈ പാറ ഒറിജിനൽ പാറയായിരുന്നു അല്ലേ? പാറ മടയായിരുന്നു ഇവിടെ. അപ്പം എനിക്ക് തോന്നുന്നു ഈ മട പാറ എടുക്കുന്ന സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ വെള്ളം വന്ന് നിറഞ്ഞ് ഒരു പൂള് പോലെയായി. അതിനെ ഇവർ നശിപ്പിക്കാതെ ഈ തരത്തിൽ ചെയ്തതാണ്. അത് ഭയങ്കര സംഭവമാണ് അല്ലേ? ഈ കൊട്ടാഞ്ചൂര് ഏറ്റവും സൂപ്പറായിട്ടുള്ള വട്ടം കറങ്ങൂട്ടാ. വെള്ളത്തിന്റെ ഒച്ചയൊക്കെ ഉണ്ടോ? നിങ്ങള് വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച കേട്ടുണ്ടോ? ഒരു രക്ഷയിലെട്ട്. ഇത് മാത്രം ഹണിമൂൺ കപ്പിൾസ് ആയിട്ട് വരാം അല്ലേ? ഹണിമൂൺ കപ്പിൾസിന് വരാം. പിന്നെ റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന അപ്പച്ചനമ്മച്ചിമാർക്കും വരാം. അവർക്ക് അവരുടെ പ്രണയമൊക്കെ പൊടി വെച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ്. സൂപ്പറായിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്ത് അല്ലേ? അല്ലേ? ഇതൊന്നും അറിയാതെ വന്ന രണ്ട് ആത്മാക്കളാണ്. ഞങ്ങളിതാ ഇതിന് അടുത്തുള്ള ഈ വീട്ടിലോട്ട് ഇറങ്ങാൻ പോകണത്. സത്യത്തിൽ എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കാമല്ലോ. ഇത് വീടല്ല, അവിടെ വെറുതെ പറ്റിക്കാൻ പറഞ്ഞാട്ടാ. ഇത് വീടല്ല, ഇതേ അവിടെ റെയിൻ ഡാൻസ് കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറാനുള്ള ഒരു സെറ്റപ്പാണ്, ആ ഒരു റൂമാണ്. പക്ഷെ ഭയങ്കര രസമുണ്ട് അത് കാണാൻ, ആ വേരിന്റെ വർക്കൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രാമൻചേട്ടൻ, എനിക്ക് മനസ്സിലാവുണ്ടാവും. ഞങ്ങൾ ഇതിവിടെ വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട് അല്ലേ? ശരിക്കും ഇന്ന് നമ്മളിങ്ങനെ വേറെ വെള്ളച്ചാട്ടം കാണാൻ പോണ ഇതൊക്കെ തന്നെ മലയാളമാണ്. പിള്ളേരൊക്കെ ഇവിടെ കൊണ്ടുവന്ന പിന്നെ കംപ്ലീറ്റ് പാക്കേജാണ് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കുള്ള. അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കാണാം, പൂളിൽ കുളിക്കാം. പിന്നെ അതിനെ കൂടി നടക്കാൻ പറ്റും. അവർ പറഞ്ഞില്ലേ ഇത് അവിടെ ഒരു പേവുണ്ട്, ഇതിന്റെ അടിയിൽ ഒരു പേവുണ്ട്, ഇതാണല്ലേ. ആ എന്നിട്ട് നമ്മളിപ്പോ ഈ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പൊ അവിടുന്ന് മുതലുള്ള വെള്ളം വന്ന് ഇവിടെ വന്ന് ഫിൽറ്ററിങ് വേണ്ടിയിട്ടാണ് കുളിക്കാൻ താല്പര്യം. അങ്ങനെ നിസ്സാര വെള്ളത്തിലെല്ലാം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റെയിനാണ്. ആർട്ടിഫിഷ്യൽ റെയിൻ ഇങ്ങനെ ഫുൾ ടൈം പെയ്തുകൊണ്ടിരിക്കും. മഴ നമ്മൾ മഴയൊക്കെ നനയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ കൊട്ടവഞ്ചി അതും ഇതൊക്കെ കാണിച്ചു. ഇനി ഞങ്ങൾ നനയണ പരിപാടിയിലേക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നനയലാണ്. കുറേ നേരം ഞങ്ങൾ വെള്ളത്തിലും റെയിൻ ഡാൻസ് കളിക്കും, വാട്ടർഫോളിൽ നനയും. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങാൻ പോകും. അപ്പോൾ ഞങ്ങളുടെ മഴയത്ത് കൂടിയും പൂളിൽ കൂടിയും എല്ലാം കഴിഞ്ഞ് ദാ ഉറങ്ങാൻ റെഡിയായി. ഞങ്ങളുടെ റൂം കണ്ട, ഇന്നത്തെ റൂം സൂപ്പർ റൂം കേട്ടോ. വണ്ടക്കൻ റൂമാണ്. നല്ല കൂളിംഗാണ്, എപ്പോഴും കൂളിംഗാണ്. മച്ചൊക്കെ എല്ലാം ഉണ്ടായിരിക്കും. സൂപ്പറായിട്ടാ, നല്ല രസമുണ്ട്. ബാത്റൂം ഒക്കെ കണ്ടെ ചീനത്തിൽ എത്രയും വലിയ ബാത്റൂം കണ്ടിട്ടില്ല. രണ്ടാൾക്കാണ് കിടക്കാറ്. അപ്പോ അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും കാണാം. ആർക്കെങ്കിലും ഒക്കെ ഇവിടെ വരണമെങ്കിൽ പേര് മറക്കണ്ട കേട്ടോ. റെയിൻ ഫോറസ്റ്റ് ഹെറിറ്റേജ് റിസോർട്ട്, നമ്മുടെ ഏത് ഹോസ്പിറ്റലിൽ കോട്ടയം.